നമസ്കാരം. മലയാള നാടകത്തിൻ്റെ ഗുരുകാരണവരാണ് ജി ശങ്കരപിള്ള. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ജൂൺ 22. മലയാള നാടകത്തിൻ്റെ മുഖഛായ തന്നെ മാറ്റിത്തീർത്ത നിരവധി പരീക്ഷണ നാടകങ്ങൾക്ക് ജന്മം നൽകിയത് ജി ശങ്കരപിള്ളയാണ്. കേരളത്തിലെ 5 സ്ഥാപനങ്ങളുടെ മേലധ്യക്ഷനായി പ്രവർത്തിച്ച അദ്ദേഹം തിരുവനന്തപുരത്ത് വെഞ്ഞാറമ്മൂട് രംഗപ്രഭാത് എന്ന കുട്ടികളുടെ നാടക സംഘത്തിനു വേണ്ടി ചെയ്ത സേവനങ്ങൾ കേരളം ഒരിക്കലും മറക്കില്ല. തൃശൂരിൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടറായും എം ജി സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൻ്റെ തലവനായും അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയുണ്ടായി. വൈദേശിക നാടക സങ്കല്പങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇബ്സൻ്റെയും മറ്റും തിയേറ്റർ സങ്കല്പങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകി തനത് നാടകവേദി എന്ന മഹത്തായ നാടക സങ്കല്പത്തെ മലയാളത്തിന് നൽകിയത് ജി ശങ്കരപിള്ളയാണ്. അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ് ഇന്ന്. ജി ശങ്കരപിള്ള എന്ന നാമം അനന്തപുരിക്കടുത്ത് ചിറയിൻ കീഴിൽ 1930 തുടങ്ങിയ ആവിഷ്കരണ കലയുടെ ഉപാസനയായിരുന്നു. 4 വീട്ടിൽ അധ്യാപകനായ വി ഗോപാലപിള്ളയുടെയും കമലാക്ഷി അമ്മയുടെയും മൂത്ത മകനായി ജനിച്ചു. 1952 മലയാള സാഹിത്യം ഐച്ഛിക വിഷയമായി ഓണേഴ്സ് ബിരുദം 1 നേടി. 2 പത്തനംതിട്ടയിലെ കോളേജ് അധ്യാപകനായി. 1954 കേരള സർവകലാശാലയിൽ നാടോടിപ്പാട്ടുകളെക്കുറിച്ച് ഗവേഷണം നടത്തി. ഹബീബ് തൻവീറിന് കീഴിലുള്ള പഠനം നാടകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്ക് രൂപം നൽകുവാൻ ജി ശങ്കരപിള്ളയെ സഹായിച്ചു. അനവധി വർഷങ്ങൾ മലയാളം പ്രൊഫസറായി ജോലി നോക്കിയ അദ്ദേഹം മധുര ഗാന്ധിഗ്രാം ഇൻസ്റ്റിറ്റ്യൂട്ടിലും കേരള സർവകലാശാല ലെക്സിക്കൻ ഓഫീസിലും പ്രവർത്തിച്ചു. 1967 ശാസ്താംകോട്ട DB കോളേജിൽ പ്രൊഫസറായി ജോലിയിലെത്തുന്നത്. സുഹൃത്ത് ശ്രീ അനന്തമൂർത്തിയുടെ ക്ഷണപ്രകാരമാണ് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൻ്റെ സാരഥ്യം ഏറ്റെടുക്കാൻ അദ്ദേഹം പിന്നീട് എത്തുന്നത്. 60 അദ്ദേഹം നേതൃത്വം കൊടുത്ത പ്രസാധന ലിറ്റിൽ തിയേറ്റർ പരീക്ഷണ നാടകങ്ങൾ രംഗത്ത് അവതരിപ്പിച്ചു. 1977 തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയുടെ നേതൃത്വസ്ഥാനം ഏറ്റെടുത്തു. 1981 റഷ്യയിലും UK സന്ദർശനം നടത്തി. പാശ്ചാത്യ നാടക സമ്പ്രദായങ്ങളെക്കുറിച്ച് അടുത്ത് പരിചയപ്പെടാൻ ഈ അവസരങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചു. നാടകക്കളരികൾക്ക് ഒരു പുതുജീവൻ നൽകാൻ CN ശ്രീകണ്ഠൻ നായർ, KAYYAPPA പണിക്കർ തുടങ്ങിയവരോടൊപ്പം അദ്ദേഹവും അക്ഷീണം പ്രവർത്തിച്ചു. ഗ്രാമീണ കലാസമിതിയിൽ തുടങ്ങിയ നാടക പരീക്ഷണങ്ങൾ നാടകക്കളരികളിലും കുട്ടികളുടെ നാടകവേദി എന്ന സവിശേഷ നാടകശാഖയിലും എത്തിനിന്നു. സഹയാത്രികനായിരുന്ന കൊച്ചുനാരായണപിള്ള തിരുവനന്തപുരത്തിനടുത്ത് വെഞ്ഞാറമ്മൂടിൽ ആരംഭിച്ച രംഗപ്രഭാത് ഈ മേഖലയിലെ ഒരു സുപ്രധാന ചുവടുവയ്പ്പായിരുന്നു. പാശ്ചാത്യവും പൗരസ്ത്യവുമായ നാടക സങ്കേതങ്ങൾ ഒരേപോലെ സമന്വയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നാടൻപാട്ടുകളിൽ തുടങ്ങിയ ആ ഗവേഷണ യാത്ര ഇബ്സന്റെ നാടക സങ്കല്പങ്ങളിൽ ചെന്നു നിന്നു. കേരളത്തിലെ കലകളിലും തനത് നാടക സമ്പ്രദായങ്ങളിലും ഒരേപോലെ ശ്രദ്ധ ചെലുത്തിയിരുന്നു അദ്ദേഹം. നിരവധി സർവകലാശാലകളുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. കോഴിക്കോട് സർവകലാശാല സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഡയറക്ടറായി ജി ശങ്കരപിള്ളയെയാണ് നിയമിച്ചത്. പിന്നീട് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൻ്റെ ഡയറക്ടറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ആ ഉദ്യോഗത്തിലിരിക്കവേ 1989 January 1 അദ്ദേഹം അന്തരിച്ചത്. 1980 തൃശൂരിൽ സ്ഥാപിതമായ രംഗചേതനയുടെ രക്ഷാധികാരിയായിരുന്നു അദ്ദേഹം. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഭരണസമിതി അംഗമായിരുന്നു. കേരള സാഹിത്യ അക്കാദമി, കേന്ദ്ര സംഗീത നാടക അക്കാദമി, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്നിവയിൽ നിന്നും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നാടകരചന, അവതരണം, രംഗം എന്നിവയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളിൽ ആധികാരികമായി അഭിപ്രായം പറയുവാനുള്ള പാണ്ഡിത്യം നേടിയ ശങ്കരപിള്ള ഓരോ നാടകത്തെയും ഓരോ പരീക്ഷണമായി കണ്ട നാടകകൃത്തുകൂടിയാണ്. കോമാളിത്തത്തോട് അടുത്തു നിൽക്കുന്ന പ്രഹസനങ്ങളിലും സംസ്കൃത നാടകങ്ങളുടെ അനുകരണങ്ങളിലും സംഗീത നാടകങ്ങളിലും ഒതുങ്ങിപ്പോയ മലയാളിയുടെ നാടകാഭിരുചിയെ തട്ടി ഉണർത്തുന്നതിൽ എൻ കൃഷ്ണപിള്ളയോടും CJ തോമസിനോടും ഒപ്പം നിന്ന വ്യക്തിയാണ് ജി ശങ്കരപിള്ള. നാടകം എന്ന കലാരൂപത്തിന് സമർപ്പിക്കപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. മലയാളത്തിൽ നാടകം പ്രചരണോപാധിയായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലത്ത് അരങ്ങിൻ്റെ വലിയ സാധ്യതകളെപ്പറ്റി ആലോചിച്ചു എന്നതാണ്
ജി ശങ്കരപിള്ളയെ വ്യത്യസ്തനാക്കുന്നത്. സി ജെ തോമസും ശ്രീകണ്ഠൻ നായരും തുടങ്ങിയ മാറ്റങ്ങളുടെ കാലത്തെ കൂടുതൽ പരീക്ഷണങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു ജി ശങ്കരപിള്ള. തനതു നാടകവേദിയെക്കുറിച്ചുള്ള ചർച്ചകൾ എം ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ടയിലെ നാടകക്കളരിയിൽ ഉരുത്തിരിഞ്ഞു വന്ന കാലം മുതൽ ജി ശങ്കരപിള്ള തന്റെ സർഗസാന്നിധ്യം കൊണ്ട് അതിൽ പങ്കാളിയായിരുന്നു. കറുത്ത ദൈവത്തെ തേടി, ബന്ദി, രക്ഷാപുരുഷൻ, കഴുകന്മാർ, അഭയാർത്ഥികൾ എന്നീ പരീക്ഷണ നാടകങ്ങളിലൂടെ ശങ്കരപിള്ള മലയാള നാടകവേദിയെ സമ്പന്നമാക്കി. നാടകകൃത്തെന്നതിൽ ഉപരിയായി മലയാള നാടകത്തെക്കുറിച്ച് എഴുതിയ പ്രധാന ചരിത്ര പുസ്തകത്തിന്റെ ഉടമ എന്ന നിലയിലും ശങ്കരപിള്ളയുടെ എഴുത്ത് നാടകത്തിന്റെ ഭാഗമായി. കുട്ടികളുടെ നാടകവേദി എന്ന ആശയം ചർച്ചയിൽ കൊണ്ടുവന്നത് ശങ്കരപിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു. 1980കളിലുണ്ടായ ശാകുന്തളം വിവർത്തനത്തിലൂടെയാണ് മലയാള സാഹിത്യത്തിലെ നാടകശാഖയ്ക്ക് തുടക്കം കുറിക്കപ്പെട്ടത്. ആദ്യത്തെ ഒരു നൂറ്റാണ്ടിലെ മലയാള നാടകങ്ങളുടെയും രംഗാവതരണങ്ങളുടെയും ശ്രമങ്ങളുടെ ചരിത്രമാണ് പ്രൊഫസർ ജി ശങ്കരപിള്ള കേരള സാഹിത്യ അക്കാദമിക്ക് വേണ്ടി രചിച്ച മലയാള നാടക സാഹിത്യ ചരിത്രം എന്ന കൃതി. യൂറോപ്പിലെയും അമേരിക്കയിലെയും ഏറ്റവും പുതിയ നാടക പരീക്ഷണങ്ങളെക്കുറിച്ച് പോലും സുവ്യക്തമായ ധാരണകളോടെയാണ് അദ്ദേഹം മലയാള നാടകവേദിയെ തനത് നാടക സങ്കല്പവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പരീക്ഷണങ്ങൾക്ക് മുതിർന്നത്. 1953 പ്രസിദ്ധീകൃതമായ സ്നേഹദൂതൻ ആണ് ശങ്കരപിള്ളയുടെ ആദ്യ രചന. ശ്രീബുദ്ധന്റെ കഥ ഒരേകാംഗത്തിൽ അതിഭദ്രമായി ഒതുക്കുന്ന ആ രചന അസാധാരണ ശില്പസാമർഥ്യത്തിന്റെ തെളിവാണ്. 1958 വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്ന കൃതി അദ്ദേഹം എഴുതി. കിരാതം, ഭരതവാക്യം, തിരുമ്പി വന്താൻ തമ്പി, രക്ഷാപുരുഷൻ, ബന്ദി എന്നിവ മലയാള നാടകരചനാ സമ്പ്രദായത്തെ മാത്രമല്ല മലയാളിയുടെ നാടകാസ്വാദന പാരമ്പര്യത്തെ പോലും മാറ്റിക്കുറിച്ച ധീരമായ പരീക്ഷണങ്ങളാണ്. ഭരതവാക്യം എന്ന രചനയും ഈ കൂട്ടത്തിൽ പെടുന്നു. ജീവിതത്തിന്റെ ഒരു കഷണം രംഗത്തെത്തിക്കുക എന്ന നാടക സങ്കല്പത്തെ മാറ്റിക്കുറിക്കുകയാണ് ജി ശങ്കരപിള്ള ഈ പരീക്ഷണ നാടകത്തിലൂടെ ചെയ്തത്. മൃഗതൃഷ്ണ, ശരശയനം, പൊയ്മുഖങ്ങൾ, കഴുകന്മാർ, വിലങ്ങും വീണയും, പേ പിടിച്ച ലോകം, പൂജാമുറി, റെയിൽപാളങ്ങൾ എന്നീ രചനകളും ശ്രദ്ധിക്കപ്പെട്ടു. ചില യൂറോപ്യൻ നാടകങ്ങളുടെ പരിഭാഷയാണ് കളിത്തട്ട്. മഹാഭാരതത്തിലെ ഉജ്ജ്വല മുഹൂർത്തങ്ങളുടെ നാടകരൂപത്തിലുള്ള ആവിഷ്കാരമാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. അദ്ദേഹം രചിച്ച ഏകാംഗ നാടകങ്ങൾ ഇന്ന് ഒറ്റ പുസ്തകമായി ലഭിക്കും. 5 ഏകാംഗങ്ങൾ നാടകത്തോട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്ന പ്രബന്ധങ്ങളുടെ സമാഹാരമാണ് നാടകദർശനം. കേരളത്തിലെ അമേച്ചൂർ നാടക സംഘങ്ങൾക്കും കോളേജ് തിയേറ്ററുകൾക്കും അദ്ദേഹത്തിന്റെ അറിവും അനുഗ്രഹവും നൽകിയ സംഭാവനകൾ കുറച്ചല്ല. മലയാള നാടക ചരിത്രം എന്ന അദ്ദേഹത്തിന്റെ കൃതി ആ വിഷയത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ആധികാരിക ഗ്രന്ഥമാണ്. മലയാളത്തിൽ കുട്ടികളുടെ നാടകവേദിക്ക് വേണ്ടി നാടകമെഴുതിയ ആദ്യത്തെ നാടകകൃത്താണ് ജി ശങ്കരപിള്ള. കുട്ടികളെ ഉദ്ദേശിച്ച് അദ്ദേഹം രചിച്ച ആദ്യത്തെ നാടകമായ പുഷ്പകിരീടം അവതരിപ്പിച്ചുകൊണ്ടാണ് 1970 രംഗപ്രഭാത് എന്ന കുട്ടികളുടെ നാടകവേദി പ്രവർത്തനം ആരംഭിക്കുന്നത്. കുട്ടികളുടെ മനസ്സിന്റെ ഏറ്റവും വിചിത്രമായ പെരുമാറ്റങ്ങൾ പോലും മനസ്സിലാക്കാനും അവയെ അകൃത്രിമമായി സ്വന്തം മനോവ്യാപാരങ്ങളാക്കി മാറ്റുവാനും പ്രാപ്തനാക്കുന്ന ഒരു ശൈശവ ചൈതന്യം ഈ സങ്കീർണ മനുഷ്യനിൽ പരിവർത്തന വിധേയമാകാതെ കുടികൊള്ളുന്നതിന് അദ്ദേഹത്തിന്റെ നാടകങ്ങൾ സാക്ഷ്യങ്ങളാണ് എന്ന് പി കെ വേണുക്കുട്ടൻ നായർ വിലയിരുത്തുന്നു. ഭാവനയും യാഥാർത്ഥ്യവും തമ്മിലുള്ള അതിർവരമ്പ് പോലും മറന്ന് ഒരുപക്ഷെ എല്ലാം യാഥാർത്ഥ്യമെന്ന് കരുതുന്ന ലോകത്ത് ജീവിക്കുന്ന കുട്ടികൾക്കു വേണ്ടിയാണ് ശങ്കരപിള്ള നാടകങ്ങൾ എഴുതിയത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള നാടകങ്ങളുടെ രചനയിൽ അവയുടെ സഹജ സ്വഭാവങ്ങൾ പരിരക്ഷിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം അഗാധമായ ഉത്തരവാദിത്വ ബോധവും ക്രിയാത്മകതയും കാണിച്ചിരുന്നു. കുട്ടികളുടെ ഉത്സാഹവും ശ്രദ്ധയും പിടിച്ചു നിർത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുതകുന്ന വിധം നിയന്ത്രിത മേഖലകളിലൂടെ അവരുടെ ഭാവനയെ പരിവർത്തിപ്പിച്ച് സർഗശേഷി ഉണർത്തിയെടുക്കാനുള്ള ആസൂത്രിത പദ്ധതികൾക്കാണ് കുട്ടികളുടെ നാടകവേദിയിൽ മുൻതൂക്കം നൽകേണ്ടത് എന്ന് അദ്ദേഹം ദൃഢമായി വിശ്വസിച്ചതിന്റെ ഉദാഹരണമാണ് നമുക്കൊരു നാടകം കളിക്കാം. കുട്ടികളുടെ നാടകങ്ങൾ പ്രമേയപരമായും നാടക വികാസത്തിന്റെ കാര്യത്തിലും അതതു പ്രായത്തിലുള്ള കുട്ടികളുടെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടിരുന്നേ മതിയാവൂ. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഒരേ വേദിയിൽ തന്നെ പരാമർശ വിധേയമാക്കുക എന്നത് അസാധ്യമാണ്. പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങൾ കുട്ടികളുടെ ബുദ്ധിക്കും മനസ്സിനും ഭാവനയ്ക്കും ഇണങ്ങുന്ന രീതിയിലുള്ള ആഭ്യന്തര ബാഹ്യ ഘടകങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് ശങ്കരപിള്ള വിശ്വസിച്ചു.
ശങ്കരപിള്ളയുടെ കുട്ടികളുടെ നാടകങ്ങളിൽ മുത്തശ്ശി എന്ന ഒരു കേന്ദ്ര കഥാപാത്രത്തെ ആവിഷ്കരിച്ചിട്ടുണ്ട്. നിഴൽ, ഗുരുദക്ഷിണ, പൊന്നുംകുടം തുടങ്ങിയ നാടകങ്ങളിൽ മുഖ്യ പ്രമേയത്തിന് ആധാരമായ കഥകൾ മുത്തശ്ശിയാണ് പറഞ്ഞുകൊടുക്കുന്നത്. ജി. ശങ്കരപിള്ളയുടെ മിക്ക നാടകങ്ങളുടെയും ബീജങ്ങൾ നമ്മുടെ നാടോടി കഥകളിൽ നിന്ന് സ്വീകരിച്ചതാണ്. നാടകകൃത്ത് തന്റെ സ്വന്തം രീതിയിൽ ചെത്തുമിനുക്കിയെടുത്ത് അഴകും ചൈതന്യവും വരുത്തി ഇവയെ അവതരിപ്പിക്കുന്നു. കുട്ടികളും മുത്തശ്ശിയും ചേർന്ന് കഥ പറയുന്ന രീതി തന്നെയും കേരളീയമായ നാടോടി സ്വഭാവമുള്ളതാണ്. ശങ്കരപിള്ള രചിച്ച കുട്ടികളുടെ നാടകങ്ങളിൽ നിർണായകമായ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് പ്രകൃതി. കഥാനിർവഹണങ്ങളിലും കഥാഗതി നിയന്ത്രിക്കുന്നതിലും പ്രകൃതി വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മനുഷ്യന് പ്രകൃതിയോടുള്ള ബന്ധം മാതാവിനോടുള്ളതാണ്. ജീവസന്ധാരണത്തിന് വക നൽകി ജീവിതത്തിലുടനീളം പ്രകൃതി തന്റെ സാന്നിധ്യം വിളിച്ചോതുന്നു. മുതിർന്നവർ സ്വാർത്ഥലാഭത്തിനായി പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയും കീഴടക്കി എന്നഹങ്കരിക്കുകയും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പ്രകൃതി അമ്മയും കൂട്ടുകാരിയും അഭയസ്ഥാനവുമായി വർത്തിക്കുന്ന കാഴ്ച ജിയുടെ നാടകങ്ങളിൽ കാണാം. പുഷ്പകിരീടം, നിധിയും നീതിയും, ചിത്രശലഭങ്ങൾ, ഗുരുദക്ഷിണ തുടങ്ങിയ നാടകങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം കളിയാണ് എന്ന മനഃശാസ്ത്ര സത്യം മനസ്സിലാക്കി കളികളിലൂടെ നാടകത്തിലേക്ക് പ്രവേശിക്കുന്ന രീതിയാണ് ശങ്കരപിള്ള സ്വീകരിച്ചിരിക്കുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് നൽകി അതിലൂടെ അവരെ കാര്യം പഠിപ്പിക്കുക എന്ന രചനാ സമ്പ്രദായമാണ് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത്. നാടകം ആകെ കൂടി ഒരു കളിയായി ഗണിക്കാനും അതുവഴി കാര്യങ്ങൾ മനസ്സിലാക്കാനും കുട്ടികൾക്ക് കഴിയുന്നു. നിഴൽ, ചിത്രശലഭങ്ങൾ, ഉമ്മാക്കി, വേനലിൽ വിരിഞ്ഞ പൂവ്, പൊന്നുംകുടം, ഒരു കൂട്ടം ഉറുമ്പുകൾ എന്നീ നാടകങ്ങളിൽ ഇത്തരത്തിലുള്ള ഇതിവൃത്ത ഘടനയാണ് സാമാന്യമായി ശങ്കരപിള്ള സ്വീകരിച്ചിരിക്കുന്നത്. കുട്ടികളുടെ സ്വാതന്ത്ര്യവും കുട്ടികളുടെ സ്നേഹവും കുട്ടികളുടെ സൗന്ദര്യബോധവുമാണ് ഈ തരത്തിലുള്ള ഇതിവൃത്തങ്ങളിലൂടെ ശങ്കരപിള്ള അന്വേഷിക്കുന്നതെന്ന് കണ്ടെത്താം. ആധുനിക മലയാള നാടകശാഖയെ സർഗപ്രവണവും സമർപ്പിതവും നാട്യരഹിതവുമായ ജീവിതം കൊണ്ട് ധന്യമാക്കുകയും വൈവിധ്യസമ്പന്നമായ സ്വന്തം നാടകപ്രപഞ്ചം സൃഷ്ടിക്കുകയും ചെയ്ത പ്രതിഭാശാലിയാണ് ജി. ശങ്കരപിള്ള. ഗ്രന്ഥപാഠത്തെയും അരങ്ങിനെയും സദസ്സിനെയും സമനിലയിൽ പരിഗണിക്കുന്നതും സമഗ്രമായ ദൃശ്യകലാ സങ്കല്പത്തിന് ഊന്നൽ കൊടുക്കുന്നതുമായ നാടകദർശനമാണ് ആ പ്രതിഭയുടെ ആധാരശില. വിശ്വനാടക സാഹിത്യത്തിലെ ഒട്ടുമിക്ക മേഖലകളുമായുള്ള ഗാഢബന്ധം അതിന് കരുത്തു പകരുന്നു. നാടകരചനയിലും രംഗാവതരണത്തിലും അവയുടെ സൈദ്ധാന്തിക മണ്ഡലങ്ങളിലും ഇതുപോലെ നിസ്തന്ത്രമായ നിരീക്ഷണ ബുദ്ധിയോടെയും പരീക്ഷണ കൗതുകത്തോടെയും വ്യാപരിച്ച മറ്റൊരു നാടക പ്രതിഭ ഇതുവരെ മലയാളത്തിലുണ്ടായിട്ടില്ല. ശങ്കരപിള്ള സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ സാർവജനീന ഭാവമുള്ളവരുടെ പ്രതീകങ്ങളാണ്. ആധുനിക ജീവിതത്തിൽ വഞ്ചിതമാകുന്ന മനുഷ്യ മനസാക്ഷി അനുഭവിക്കുന്ന ധർമ്മസങ്കടങ്ങളെയാണ് പലതിലും ദൃശ്യവൽക്കരിക്കുന്നത്. ഇതുവഴി നാടകം ബോധപരമായ നവീകരണത്തിനുള്ള ഉപാധിയായി തീരുന്നു.